ആ മനുഷ്യന്റെ ഒരു ചില്ലിക്കാശ് പോലും വേണ്ടെന്നാ സേതു പറയുന്നത്. മിത്രേട്ടാ, നിങ്ങളുടെ കല്യാണ സ്റ്റോറി പോവാൻ പറഞ്ഞിട്ട് പോയില്ലേ? ദേ കസ്റ്റമറോട് വെയിറ്റ് ചെയ്യുവാ. ഞാൻ പോയിറങ്ങിയതാ, ആ നേരത്താ പല്ലവി വന്നേ. ഞാനെന്നാ പോട്ടെ, പിന്നെ കാണാം. ശരി. സേതുവേട്ടനിപ്പോ വലിയ ആളായല്ലേ. കാര്യങ്ങളൊക്കെ ശ്രീഹരി മിത്രേട്ടനും പറഞ്ഞു. എത്ര വലിയ കോടീശ്വരനായാലും എന്റെ ഫോൺ ഒന്ന് എടുക്കണേ, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാവും. എന്റെ പല്ലവി, ഞാനേ കുറച്ച് ടെൻഷനില്ല. അതാ ഞാൻ പല്ലവിയുടെ ഫോണൊന്നും എടുക്കാതെ. അല്ലാതെ കോടീശ്വരനായിട്ടോ മില്യണറായിട്ടോ ഒന്നും അല്ല. എന്താപ്പ സേതുവേട്ടന് ടെൻഷൻ? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. പണം വരുമ്പോ ടെൻഷനും പുറകെ വരുമെന്ന് കേട്ടിട്ടുണ്ട്, ഇനി അത് വല്ലതും ആണോ? പല്ലവി, താൻ വളരെ പഠിപ്പ് വിവരമുള്ള പെണ്ണല്ലേ. ഈ മിത്രേട്ടനും ഹരിയൊക്കെ പറയണ കേട്ട് ഓരോന്ന് പറയല്ലേ. എന്റെ അച്ഛൻ മാധവ മേനോൻ എഴുതി വെച്ച സ്വത്തിന്റെ പിന്നാലെ ഞാൻ പോവില്ല. അങ്ങനെ പോയ പിന്നെ ഞാനില്ല. അദ്ദേഹം വിൽപ്പത്രം എഴുതി വെച്ചപ്പോ കുറെ നിബന്ധനകൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാ. എന്ത് നിബന്ധനകള്? അത് നീ പല്ലവിക്ക് പറഞ്ഞു കൊടുത്തില്ലേ? ഇല്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പൊന്നും മഠത്തിൽ താമസമാക്കണം. ക്രിമിനൽ കേസുകളും വഴക്കുകളൊന്നും ചെന്ന് ചാടാൻ പാടില്ല. പിന്നെ തലതിരിഞ്ഞ മൂന്ന് പെൺപിള്ളേരുണ്ടല്ലോ, അവരെയൊക്കെ ഒരു വില്ലേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണം കഴിപ്പിച്ചു വിടണം. ഇതൊന്നും സേതുവിനെ സംബന്ധിച്ച് നടപടിയാവുന്ന കാര്യമല്ല. ഇത് നിബന്ധനകൾ മാത്രമല്ല, ഒരച്ഛന്റെ ആഗ്രഹങ്ങളാ. അതൊരിക്കലും സേതുവേട്ടൻ തള്ളിക്കളയാൻ പാടില്ല. സേതുവേട്ടൻ പൊന്നുമടത്തി പോണം, എന്നിട്ട് അച്ഛന്റെ ആഗ്രഹം പോലെ അനിയത്തിമാരുടെ വല്യേട്ടനായി അവിടെ താമസമാക്കണം. സോറി, അത് സ്വപ്നത്തിൽ പോലും സംഭവിക്കില്ല. സ്വത്ത് കാണുമ്പോ അഭിമാനം പണയം വെക്കുന്നതല്ല ഈ സേതുമാധവൻ. സ്വത്തുക്കള് വേണ്ടെന്ന് വെക്കാ സേതുട്ടാ, പക്ഷേ ഉത്തരവാദിത്വത്തിന് പിന്നോട്ട് പോവരുത്. പൊന്നുമടത്തിൽ താമസിക്കുന്നത് സേതുട്ടന്റെ അനിയത്തിമാരാ. രക്തബന്ധം അതങ്ങനെ തേച്ചാലും മാച്ചാലും ഒന്നും പോവില്ല സേതുട്ട. പല്ലവിച്ചി പറഞ്ഞ പോലെ സേതുട്ടൻ പൊന്നുമടത്തിലേക്ക് തന്നെ പോണം. അതതിൻ്റെ ഒരു ശരി.